നമസ്കാരം. എല്ലാവരും മാർച്ച് മാസമാകുമ്പോഴേക്കും ഐ പി എല്ലിൻ്റെ പിന്നാലെയാണെന്ന് പറയാം. ഇപ്പോൾ ഐ പി എൽ തിരക്കിലാണ് നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും. ഇപ്പോൾ തന്നെ അവരവരുടെ ടീമുകളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്ന് പറയണം. ഗ്രൂപ്പുകളായി മാറി എല്ലാവരും അവരവരുടെ ടീമുകളെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി. ആ ആവേശം ഇപ്പോൾ എല്ലായിടത്തും ആകെ അലയിടിക്കുകയാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ടീമിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങളാണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്ന്, അവരതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് പ്രധാന വെല്ലുവിളിയും. ചെന്നൈയാണ് ഇപ്പോഴത്തെ ചാമ്പ്യൻ. അങ്ങനെയായി നിൽക്കെ അത് നിലനിർത്തേണ്ട ആവശ്യവും അവരുടേതാണ്. ഐ പി എല്ലിന്റെ 17-ാം സീസണിന് ആരവമുയരാനായി ഇനി ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇങ്ങനെ നിലവിൽ നിൽക്കുന്ന ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാമ്പിൽ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പരിക്ക് കാരണം ന്യൂസിലാൻഡ് ഓപ്പണർ ഡെവൻ കോൺവേയെ സീസണിന്റെ പകുതിയിലേറെ സി എസ് കെക്ക് അടുത്തിടെ നഷ്ടമായിരിക്കുമെന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ഇപ്പോഴിതാ സ്റ്റാർ പേസറും പരിക്കിന്റെ പിടിയിലായതാണ് സി എസ് കെയുടെ തലവേദനയായി മാറുന്നത്. ജൂനിയർ മലിംഗ എന്നറിയപ്പെടുന്ന ശ്രീലങ്കയുടെ യുവ ഫാസ്റ്റ് ബൗളർ മതീഷ പതിരാനിക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. പതിരാനയ്ക്ക് മരിക്ക് പറ്റിയതിനെ തുടർന്ന് വലിയ ചർച്ച തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതേ തുടർന്ന് സീസൺ മുഴുവൻ അദ്ദേഹത്തിന്റെ സേവനം സി എസ് കെക്ക് ലഭ്യമാകുമോ എന്ന കാര്യം സംശയത്തിലായിരിക്കുകയാണ്. പതിരാനയുടെ ഇടത് കാലിലെ പിന്തുട ഞരമ്പിന് ഗ്രേഡ് 1 പരിക്കേറ്റതായി ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതേ തുടർന്ന് ബംഗ്ലാദേശുമായുള്ള 3-ാം T20 മത്സരത്തിൽ നിന്നും യുവ പേസർ പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. പരമ്പരയിലെ 2-ാം T20 ബൗൾ ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്. പക്ഷേ പതിരാനയുടെ പരിക്ക് എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് വ്യക്തമല്ല. ഈ മാസം 22-ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഹോം ഗ്രൗണ്ടിൽ ഐ പി എല്ലിലെ ഉദ്ഘാടന മത്സരം കളിക്കാനൊരുങ്ങുന്ന സി എസ് കെക്ക് അപ്രതീക്ഷിത ഷോക്കാണ് പതിരാനയുടെ പരിക്ക് മൂലം സംഭവിച്ചിരിക്കുന്നത്. സി എസ് കെയെ സംബന്ധിച്ച് ബൗളിംഗിലെ തുറുപ്പ് ചീട്ടാണ് പതിരാന. പ്രത്യേകിച്ചും ഡെത്ത് ഓവറുകളിൽ സി എസ് കെ ക്യാപ്റ്റൻ എം എസ് ധോണിയുടെ ഏറ്റവും വിശ്വസ്തനായ ബൗളർ കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ പതിരാനയെ നഷ്ടമായാൽ ധോണിക്ക് തന്റെ ബൗളിംഗ് പ്ലാനുകളാകെ മാറ്റേണ്ടതായി വരും. 2022-ൽ സി എസ് കെക്കൊപ്പം ഐ പി എല്ലിൽ അരങ്ങേറിയ താരം തന്നെയാണ് പതിരാന. ധോണിക്ക് കീഴിൽ വളരെ വേഗത്തിൽ പേസേഴ്സ് സി എസ് കെയിൽ 1 ഹിറ്റായി മാറുകയും ചെയ്തു. ആദ്യ സീസണിൽ വെറും 2 മത്സരങ്ങളിൽ മാത്രമേ ലങ്കൻ പേസറെ ധോണി പരീക്ഷിച്ചിട്ടുള്ളൂ. ഇവയിൽ നിന്നും 2 വിക്കറ്റുകളാണ് പതിരാന വീഴ്ത്തിയതും. എന്നാൽ കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറി. 12 മത്സരങ്ങളിൽ നിന്നും 19 വിക്കറ്റുകളാണ് പതിരാന നേടിയത്. സി എസ് കെയിൽ 5-ാം ഐ പി എൽ കിരീടത്തിലേക്ക് നയിക്കുന്നതിൽ താരം നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ സീസണിൽ പതിരാനയെ നഷ്ടമായാൽ പകരം ഈ റോളിൽ ധോണി പരീക്ഷിച്ചേക്കാവുന്നത് ബംഗ്ലാദേശിന്റെ ഇടംകയ്യൻ ഫാസ്റ്റ് ബൗളർ മുസ്തഫീസുർ റഹ്മാനെ ആയിരിക്കും. ഇത്തവണത്തെ സീസണിന് മുന്നോടിയായുള്ള ലേലത്തിലാണ് 28-കാരനായ പേസറെ സി എസ് കെ സ്വന്തമാക്കിയത്. ഇതിനായി ലേലത്തിൽ മുടക്കിയത് 2 കോടി രൂപയാണെന്ന് പറയാം. നേരത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദ്, മുംബൈ ഇന്ത്യൻസ്, രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ക്യാപിറ്റൽസ് എന്നിവർക്കായി കളിച്ച ശേഷമാണ് മുസ്തഫീസുർ സി എസ് കെയിലേക്ക് വന്നത്. ഇപ്പോഴത്തെ സി എസ് കെ ടീം വലിയ പ്രതീക്ഷകൾ നൽകുന്ന ടീമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ധോണി അടക്കമുള്ളവരെ ആവേശത്തോടെ കളിക്കാനും അവരെ ആവേശത്തോടെ കളിക്കുന്ന കാണാനും കാത്തിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും. ഇത് വൻ കാത്തിരിപ്പ് തന്നെയാണ് സി എസ് കെ ആരാധകർക്കുള്ളത്.